പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും VHSE നോൺ വൊക്കേഷണൽ അധ്യാപകരുടെയും നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, ദ ഷോർട്ടായിട്ട് സെറ്റ് എന്നറിയപ്പെടുന്നത്. ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% കുറയാത്ത മാർക്കും അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEd ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത. ചില വിഷയങ്ങൾക്ക് BEd ഒഴിവാക്കിയിട്ടുണ്ട്. PG ബിരുദമുള്ളവർക്ക് BEd കോഴ്സ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ അവസാന വർഷ PG കോഴ്സ് പഠിക്കുന്നവർക്ക് BEd ബിരുദമുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ അപേക്ഷിക്കാം. ഇപ്രകാരം പരീക്ഷ എഴുതുന്നവർ പരീക്ഷയുടെ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നേടിയിരിക്കണം. അല്ലാത്ത പക്ഷം അവർ ആ ചാൻസിൽ സെറ്റ് പരീക്ഷ പാസ്സായതായി പരിഗണിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. May 5 വൈകിട്ട് 5 മണി വരെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ജനറൽ OBC വിഭാഗത്തിൽ പെടുന്നവർക്ക് പരീക്ഷാ ഫീസിനത്തിൽ 1000 രൂപയും SC ST PWD എന്നീ വിഭാഗത്തിൽ പെടുന്നവർ 500 രൂപയുമാണ് ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ടത്. സെറ്റ് പരീക്ഷയ്ക്ക് 2 പേപ്പറുകളാണ് ഉണ്ടായിരിക്കുന്നത്. പേപ്പർ 1 എല്ലാവർക്കും പൊതുവായിട്ടുള്ളതായിരിക്കും. ഈ പേപ്പറിന് 2 ഭാഗങ്ങളുണ്ടായിരിക്കും: പൊതുവിജ്ഞാനം, അധ്യാപനം, അഭിരുചി. പേപ്പർ 2 ബിരുദാനന്തര ബിരുദ തലത്തിൽ പഠിച്ച വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും. പരീക്ഷാ ദൈർഘ്യം ഓരോ പേപ്പറിനും 120 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരിക്കും. പേപ്പർ 1 ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ പാർട്ട് A പാർട്ട് B 60 ചോദ്യങ്ങൾ വീതം, ആകെ 120 ചോദ്യങ്ങൾ. പേപ്പർ 2 കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴികെയുള്ള വിഷയങ്ങൾക്ക് 1 ചോദ്യത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ 120 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കണക്കിനും സ്റ്റാറ്റിസ്റ്റിക്സിനും 1.5 മാർക്ക് വീതമുള്ള 80 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 1 ചോദ്യത്തിന് 1 പ്രതികരണം മാത്രം കർപ്പിക്കുക. ഒബ്ജക്റ്റീവ് സ്വഭാവമുള്ള പരീക്ഷയാണ് ഇരു പേപ്പറിനും ഉണ്ടാവുക. 1 ചോദ്യത്തിന് A, B, C, D എന്നിങ്ങനെ 4 ഉത്തരങ്ങൾ ഓപ്ഷൻസ് ഉണ്ടാകും. ഇവയിൽ 1 എണ്ണം ഏറ്റവും അനുയോജ്യമായ 1 എണ്ണം ആണ് കറുപ്പിക്കേണ്ടത്. കണക്കിനും സ്റ്റാറ്റിക്സിനും ഒഴികെയുള്ള വിഷയങ്ങൾക്ക് ഇരു പേപ്പറിനും 1 ശരിയുത്തരത്തിന് 1 മാർക്ക് എന്ന രീതിയായിരിക്കും. എന്നാൽ കണക്കിനും സ്റ്റാറ്റിസ്റ്റിക്സിനും പേപ്പർ 2 1 ശരിയുത്തരത്തിന് 1.5 മാർക്കായിരിക്കും നൽകുക. 1 ചോദ്യത്തിന് 1-ൽ കൂടുതൽ ഉത്തരങ്ങൾ കറുപ്പിക്കുന്നത് തെറ്റായി പരിഗണിക്കപ്പെടും. തെറ്റായ ഉത്തരങ്ങൾക്ക് മാർക്ക് കുറയ്ക്കുന്നതല്ല. ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നതിന് LBS സെൻട്രൽ കേരള .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ചെയ്യേണ്ട കാര്യം ക്ലിക്ക് ചെയ്ത് നേരെ സൈറ്റിലേക്ക് എത്താവുന്നതാണ്. ഇവിടെ വെബ്സൈറ്റിൽ കാണുന്ന ഓൺലൈൻ സർവീസിലെ സെറ്റ് ആൻഡ് അതർ എക്സാംസ് തിരഞ്ഞെടുക്കുക. അതിൽ July 2021 ക്ലിക്ക് ചെയ്യുക. ആദ്യം മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ആദ്യപടി അപേക്ഷാർത്ഥിയുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിനായി സൈറ്റിൽ എത്തിച്ചിരുന്നു. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്രീവിയസ് സെറ്റ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് അതിൻ്റെ ലിങ്കിൽ ലഭ്യമാണ്. ഇപ്പം നമുക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനായി July 2021 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന സ്ക്രീനിലെ നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ്, അതുപോലെ ഇപ്പോഴത്തെ സിലബസ്, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയുള്ള ലിങ്കുകളെല്ലാം ലഭ്യമാണ്. നമുക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിലെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻ, ഫസ്റ്റ് ടൈം യൂസർ അതായത് രജിസ്ട്രേഷനുള്ള ലിങ്ക്, രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് വീണ്ടും പ്രവേശിക്കുമ്പോഴുള്ള ലിങ്ക്, അങ്ങനെ 3 കാണാം. അതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് വേരിഫൈ മൊബൈൽ നമ്പർ എന്ന് ക്ലിക്ക് ഹിയർ ടു വേരിഫൈ മൊബൈൽ നമ്പർ എന്ന ടാബ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ വേരിഫൈ ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു OTP വരുന്നതും ഈ OTP എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പേജിലേക്ക് എത്തുന്നതുമാണ്. അപേക്ഷാ ഫോറം പൂരിപ്പിക്കുക. അപേക്ഷാർത്ഥിയുടെ വ്യക്തിഗതവും വിദ്യാഭ്യാസപരവുമായ വിവരങ്ങൾ തെറ്റുകൂടാതെ നൽകി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വിവരങ്ങൾ തെറ്റുകൂടാതെ നൽകുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ ID പ്രത്യേകം സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ അപേക്ഷ ഫോം തിരുത്തുവാനുള്ള വ്യവസ്ഥയിൽ അതിന് അപേക്ഷാർത്ഥികൾ അവരുടെ വിവരങ്ങൾ, റിസർവേഷൻ കാറ്റഗറി, സബ്ജക്റ്റ് ഫോർ ടെസ്റ്റ്, ഡിസ്ട്രിക്ട് ഓപ്റ്റഡ് ഫോർ ടെസ്റ്റ് എന്നിവ
പ്രത്യേകം പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ വെബ്സൈറ്റിൽ നൽകുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. അപ്ലോഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫോട്ടോ അപേക്ഷ അയക്കുന്ന തീയതിക്ക് ഒരു വർഷത്തിനുള്ളിൽ എടുത്തതായിരിക്കാം. വെള്ള ഇളം നിറത്തിലുള്ള പശ്ചാത്തലത്തിൽ മുഖം വ്യക്തമായി കാണാവുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ ഉയരം 200 പിക്സലും വീതി 150 പിക്സലും ആകെ ഫയൽ സൈസ് 30 KB കവിയാൻ പാടില്ല. JPG ഫോർമാറ്റിലുള്ളതായിരിക്കണം. മുഖം ഫോട്ടോയുടെ മധ്യഭാഗത്തായിരിക്കണം. കണ്ണുകൾ തുറന്നിരിക്കുന്നതും വ്യക്തതയുള്ളതുമായിരിക്കണം. തൊപ്പി കണ്ണട മതാചാര പ്രകാരമുള്ള ഒഴിച്ച് ഇവ ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോ അനുവദനീയമല്ല. മുഖം ഭാഗികമായി കാണിക്കുന്നതും വ്യക്തതയില്ലാത്തതും യൂണിഫോം ധരിച്ചുകൊണ്ടുള്ളതുമായി ഫോട്ടോ ഉപയോഗിക്കാൻ പാടില്ല. മൊബൈൽ ഫോൺ, വെബ് ക്യാമറ, പോളറോയിഡ് ക്യാമറ എന്നിവ ഉപയോഗിച്ചെടുത്ത ഫോട്ടോയും കമ്പ്യൂട്ടർ നിർമ്മിത ഫോട്ടോയും ഉപയോഗിക്കാൻ പാടില്ല. ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഉപയോഗിക്കേണ്ടതാണ്. ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലാതെയുള്ള ഫോട്ടോകളോട് കൂടിയ അപേക്ഷകൾ നിരസിക്കുന്നതാണെന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫോറം പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. SLC ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേര് തന്നെ ആയിരിക്കണം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന അപേക്ഷയിൽ നൽകേണ്ടത്. ഈ പേരായിരിക്കും സെറ്റ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുക. പരീക്ഷ എഴുതുന്ന ജില്ലയും വിഷയവും തെറ്റുകൂടാതെ പൂരിപ്പിക്കുക. പരീക്ഷാർത്ഥി ആവശ്യപ്പെട്ടിരിക്കുന്ന ജില്ലയിൽ മാത്രമേ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുകയുള്ളൂ. പരീക്ഷാ കേന്ദ്രങ്ങളായിട്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങളുണ്ടായിരിക്കും. ജില്ലകളും അതിൻ്റെ കോഡുകളും പ്രോസ്പെക്റ്റസും നൽകിയിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് LBSൻ്റെ സൈറ്റിൽ ഓൺലൈനായി ആണ് ലഭ്യമാകുന്നത്. എൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടെന്ന് ആദ്യം പറഞ്ഞല്ലോ. അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ ലഭ്യമായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ: ആദ്യം സൈറ്റ് സന്ദർശിക്കുക, വെബ്സൈറ്റിൽ കാണുന്ന ഓൺലൈൻ സർവീസിലെ സെറ്റ് ആൻഡ് അതർ എക്സാംസ് തിരഞ്ഞെടുക്കുക. ഇതിൽ സെറ്റ് July 2021 ക്ലിക്ക് ചെയ്യുക. ദെൻ പ്രിൻറ്റ് യുവർ അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് രജിസ്ട്രേഷൻ നമ്പറും സൈറ്റ് ആക്സസ് കീയും നൽകുക. സ്ക്രീനിൽ തെളിയുന്ന അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് എടുക്കുക. ഉത്തരക്കടലാസുകളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ. ഓരോ പേപ്പറിനും പ്രത്യേക ഉത്തരക്കടലാസുകൾ, അതായത് OMR ഷീറ്റുകൾ നൽകുന്നതാണ്. OMR ആൻസർ ഷീറ്റിൽ അടയാളപ്പെടുത്തുവാൻ നീല അഥവാ കറുപ്പ് മഷിയുള്ള ബോൾ പോയിൻ്റ് പേനകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഓരോ OMR ഷീറ്റിനും അതിന് മാത്രമായി ഒരു ബാർകോഡ് ഉണ്ടായിരിക്കും. അക്കാര്യത്തിൽ ബാർകോഡിൻ്റെ സേഫ്റ്റിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. OMR ആൻസർ ഷീറ്റിൻ്റെ മോഡൽ ഇതാണ്. ഇവിടെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് ബേസിക് ഡാറ്റ ഫിൽ ചെയ്യാനുള്ളത്, ആൻസേഴ്സ് മാർക്ക് ചെയ്യാനുള്ളതും. ഇതിൽ കറക്റ്റ് മെത്തേഡ് ഓഫ് മേക്കിംഗ് ആൻസർ ശ്രദ്ധിക്കുക. ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് ബോൾ പോയിൻ്റ് പേനാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്കോ കറുത്തതോ നീലയായിട്ടുള്ള ബോൾ പോയിൻ്റ് പേന ഉപയോഗിച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്, ആൻസർ മാർക്ക് ചെയ്യാനായിട്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.